ഹലോ നമസ്കാരം ഇന്നൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോം ആയിട്ട് എങ്ങനെ ഈസി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളത് അപ്പോൾ ഒട്ടും വഹിക്കേണ്ട വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചിക്കൻ നാല് വലിയ കഷ്ണങ്ങളാക്കിയതാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്ത് വരും ഏകദേശം അപ്പോൾ ഇത് തൊലിയോട് കൂടിയ ചിക്കനാണ് സാധാരണ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാറുള്ളത് ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പോലെയുള്ള സാധാരണ ചിക്കനാണ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ പുളി അധികം ഒന്നും ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സോയാ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഇതിലോട്ട് നാരങ്ങാനീരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒരു ഒരു നാരങ്ങയുടെ ഒരു കാൽഭാഗം എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ സോയാ സോയാസോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്കൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ആ മസാല എല്ലാം ചിക്കൻ കഷ്ണങ്ങളോട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുകയോ ചെയ്യാം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിപ്പോൾ ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മണിക്കൂറിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക പിന്നെ ഒരു ഞാനിപ്പം പതിനഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൽ ചിക്കനിലെല്ലാം നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഫ്ലോറിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കണം അതായത് ഇതിന് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ്ചർ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു വലിയ ബൗളെടുക്കുക അതിലോട്ട് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഗുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു മിക്സ്ച്ചറും കൂടി റെഡിയാക്കണം ഒന്നുമില്ല മുട്ട ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചിക്കൻ ഓരോന്നും ഈ ഒരു ഫ്ലോറിൽ കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഈ മൈദീം കോൺഫ്ലോറൊക്കെ ചേർന്നിട്ടുള്ള ഈ മിക്സറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലായിടത്തേക്കും നന്നായിട്ട് ഫ്ലോർ ഒന്ന് എത്തണം അതിന് ശേഷം നമ്മൾ ഈ മുട്ടേൻ്റെ ഈ മിക്സറിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഡബിൾ കോട്ടിംഗ് എന്ന രീതിയിൽ ഈ മൈദേൻ്റെ മിക്സറിലോട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ഈ ചിക്കൻ പീസസ് കോട്ട് ചെയ്തെടുക്കുക മൈതേൻ്റെ മിക്സറിൽ ഇങ്ങനെ മുക്കിയെടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറഞ്ഞെടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ആയിട്ട് ആ ഓട്സ് ഒക്കെ അങ്ങ് മുകളിലായിട്ട് വരും വന്ന് നിൽക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഇപ്പോൾ ഡബിൾ കോട്ടിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാവും ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ ഇപ്പം നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ ചിക്കൻ പീസസും കൂടി നമുക്ക് ഇങ്ങനെ മൈതേൻ്റെയും മുട്ടേൻ്റയും മിക്സ്ചറിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെന്നാലും ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു തവ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിം വെക്കാൻ പാടില്ല പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ നന്നായി എണ്ണ ചൂടാകുമ്പോൾ നാല് കഷ്ണങ്ങളും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം അപ്പോൾ രണ്ട് ഭാഗവും മറു മറ്റു ഭാഗത്തെയും കൂടി തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് വരണം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരും അത് ആകുമ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്തു നന്നായിട്ട് തന്നെ ഒരു ലൈറ്റ് ഒരുപാടങ്ങ് ബ്രൗണുമല്ല ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം അപ്പോൾ ഉള്ളൂ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ